വയതന്നെ ദൈവം തൻ്റെ മക്കളോട് കൂടെ ഇരുന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. അല്ലേലൂയ. അതുകൊണ്ടാണ് ദാവീദിൻ്റെ സങ്കീർത്തനത്തിൽ 27 വായിക്കുമ്പോൾ, 27:1 അല്ലെങ്കിൽ വായിക്കുമ്പോൾ, യഹോവ എൻ്റെ വെളിച്ചം, യഹോവ എൻ്റെ രക്ഷ ആകുന്നു, ഞാൻ ആരെ ഭയപ്പെടും, യഹോവ എൻ്റെ ജീവനും ബലനുമാകുന്നു, ഞാൻ ആരെ പേടിക്കും. അപ്പോൾ ഒന്ന് ജീവനാണ്, ബലനാണ്. അപ്പോൾ നിനക്ക് ജീവൻ പോകുമെന്ന് ഭയപ്പാടിനുള്ളിൽ ഇരിക്കുമ്പോഴും നീ പറയേണ്ട ഒരു കാര്യം, ഇത് ദൈവം തന്ന ജീവനാണ്, ഇത് ദൈവം തന്ന ജീവനാണ്, ജീവശ്വാസം എന്നിലിരിക്കുന്ന ദൈവത്തിൻ്റെതാണ്. ഈ ജീവശ്വാസം എന്നിലിരിക്കുന്നിടത്തോളം കാലം, ദൈവത്തിൻ്റെ ജീവശ്വാസം എന്നിലിരിക്കുന്നിടത്തോളം കാലം, ഞാൻ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. അവനെൻ്റെ ബലമാണ്, അവനെൻ്റെ ശക്തിയാണ്, അവനെൻ്റെ കോട്ടയാണ്, എന്നെ സംരക്ഷിക്കുന്ന ദൈവമാണ്. എനിക്ക് ചുറ്റിലും അവൻ, ഹല്ലേലൂയ, എപ്പോഴും എന്നെ ചുറ്റിലും അവൻ ദൂതന്മാരെ കൊണ്ട് കാവല് നിർത്തുന്ന ദൈവമാണ് എന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഭയത്തിൻ്റെ കാലത്തിൽ ഭയപ്പെട്ട് ആസ്പത്രികളിൽ, ഭവനങ്ങളിൽ കിടന്ന് ഭയപ്പെട്ടിരിക്കുന്നു. ഒരു രോഗിയെ കൊണ്ടുവന്നാൽ ആ രോഗി ആ ഭവനത്തിനകത്തുണ്ടെങ്കിൽ ആ പരിസരത്തുള്ളവരെല്ലാവരും ഭയപ്പെടുകയാണ്, പേടിക്കുകയാണ്. ആ പരിസരത്തുള്ള എല്ലാവരും ഭയപ്പെടുകയാണ്. കൊണ്ടുവരുന്ന രോഗിയെ അവിടെ ഇറക്കാതെ വിടാതെ ഭയങ്കരമായ നാട്ടുകാർ വരെ പ്രശ്നമുണ്ടാക്കുന്ന കാലമാണ്. എന്നാൽ ഹല്ലേലൂയ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സഹോദര സഹോദരിയെ, ഈ രോഗം ഒരു സാധാരണ രോഗമാണ്. ഈ രോഗത്തെക്കുറിച്ച് മുമ്പ് നമ്മൾ അറിവുള്ളത്, ഈ രോഗത്തെക്കുറിച്ച് പറയുന്നത് ജലദോഷം, പനി ഇങ്ങനെയുള്ള കാര്യമാണ്. നമ്മൾ മുമ്പുള്ള കാര്യങ്ങൾ നമുക്കറിയാനുണ്ട്. തൊണ്ടവേദന വന്നാലും ജലദോഷം വരുന്ന വ്യക്തിക്ക് തൊണ്ടവേദന വരും, അതിൽ പനി വരാറുണ്ട്, അതിൽ കൂടെ അല്ലെങ്കിൽ കഫം കെട്ടുവരാറുണ്ട്. ഇതെല്ലാം സംഭവിക്കും എന്നുള്ളത് അല്ലെങ്കിൽ മുൻകാലത്തിൽ നമ്മൾ അറിഞ്ഞു. പ്രൈസ് ദ. എന്നാൽ ഈ കാലത്തിൽ അത് കടന്നു വന്ന പലതൊരു വൈറസ് നോയായി മാറി, അത് മാരകമായ ഒരു രോഗമായി മാറി. മാരകമായ രോഗം മനുഷ്യൻ്റെ ജീവനെ തന്നെ അപഹരിക്കുന്ന ഒരു രോഗമായി തീർന്നു. ഈ രോഗത്തിലാണ് നാം ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ രോഗത്തിൽ ഈ രോഗത്തിനുള്ളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വൈദ്യൻ, നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിന്റെ രക്ഷിപ്പാൻ, നിന്റെ രക്ഷകനും നിന്റെ വെളിച്ചവുമായ യേശു നിന്റെ അടുക്കലുണ്ട്. ഈ യേശുവിനെ വിട്ട് നീ ഒരു പങ്കു പോലും, ഒരിക്കൽ പോലും നീ പുറകോട്ട് പോകരുത്. പോകാതിരിക്കുന്നിടത്തോളം കാലം, നീ രക്ഷകനെ വിട്ട് മാറാതിരിക്കുന്നിടത്തോളം കാലം, നിന്നെ ഒരു ബാധയും തന്നെ തൊടത്തില്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഞാനും ഈ രോഗബന്ധനത്തിൽ പിടിക്കപ്പെട്ട് ഞാൻ ഡോക്ടർമാർ കൈവിട്ട്, വൈദ്യന്മാർ കൈവിട്ട് ഞാൻ ഇരുന്ന് യേശുവിനെ അറിയാൻ തുടങ്ങി. യേശുവിൻ്റെ പ്രകാശം ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി. മരിക്കുമെന്ന് വിരിഞ്ഞിരുന്ന ഞാൻ എൻ്റെ മെല്ലെ മെല്ലെ എൻ്റെ മനസ്സിൽ നിന്ന് ഭയത്തിൻ്റെ ആത്മാവിനെ അകറ്റി അവൻ ബലത്തിൻ്റെ ആത്മാവിനെ നൽകി. എൻ്റെ ഉള്ളിൽ ഭയത്തിൻ്റെ ആത്മാവിനെ അകറ്റി ബലത്തിൻ്റെ ആത്മാവിനെ നൽകി. ബലത്തിൻ്റെ ആത്മാവിനെ നൽകിയപ്പോഴോ എനിക്ക് മെഡിസിനോ മരുന്നോ ഒന്നുമില്ലാതെ തന്നെ. ഹല്ലേലൂയ. ഞാനൊരു പ്രാർത്ഥന കൂടത്തിൽ ഞാൻ കടന്നു പോകാറ് ഇടയുണ്ടായി. അതിനു മുമ്പുള്ള എൻ്റെ ജീവിതമല്ല എന്ന് പറയാൻ ഭയങ്കരമായ ജീവിതമാണ്. അതിനു മുമ്പ് ഞാൻ ജീവിച്ച ശൈലികൾ വേറെയാണ്. അതിനുമുള്ള എൻ്റെ ജീവിത ശൈലികളെ കൊണ്ടാൽ അതൊരു ആർക്കും അങ്ങനെ ആ ജീവിതശൈലി നയിച്ച ഒരു മനുഷ്യൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചിലപ്പോൾ തോന്നിപ്പോകും. ആ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ മുമ്പിൽ ഇതിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞാനൊരു പ്രാർത്ഥന കൂട്ടായ്മയിൽ കടന്നു വന്നു. കടന്നുകൊണ്ടപ്പോൾ, അവിടെ പ്രാർത്ഥനകൾ കണ്ടപ്പോൾ ഞാൻ അവരെ പരിഹസിച്ചു, എൻ്റെ ഉള്ളം പരിഹസിച്ചു. പ്രൈസലോ. ആ കൂട്ടായ്മയിൽ ഞാൻ ഇരിക്കുന്നെങ്കിലും ആ എൻ്റെ ഉള്ളം പരിഹസിച്ചു. അവർ കാണിക്കുന്ന കാര്യങ്ങളെ കണ്ടെല്ലാം ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, പരിഹസ്യമായി ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, അവൻ്റെ വെളിച്ചം പെട്ടെന്നായിരുന്നു അവൻ്റെ വെളിച്ചം എൻ്റെ മേൽ അടിച്ചത്. ആ സ്വർഗത്തിലെ ഒരു വെളിച്ചം ആ എൻ്റെ മേൽ അടിക്കുവാൻ ഇടയുണ്ടായി. ഒരു കറണ്ടിൻ്റെ ശക്തി എൻ്റെ ശരീരത്തിനുള്ളിൽ വ്യാപരിക്കുവാൻ ഇടയുണ്ടായി. മരിച്ചവനെ പോലെ മനസ്സിലാക്കുന്നു. ഞാൻ അവരുടെ ഇടയിലിരുന്ന് പരിഹാസപാത്രമായിരുന്നു, പരിഹാസം അടിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അതെൻ്റെ മനസ്സിനകത്ത് ഞാൻ പരിഹാസമായി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സമയത്താണ് ഹല്ലേലൂയ എൻ്റെ ഹൃദയ എൻ്റെ ശരീരത്തിനുള്ളിൽ ഒരു ഭയങ്കരമായ ഒരു വെളിച്ചം ഒരു എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരികയും അത് ഒരു കറണ്ടിൻ്റെ ശക്തി ഉണ്ടായിരുന്നു. ഞാൻ മരിച്ചവനെ പോലെ കീഴ്വരുന്നു. ഹല്ലേലൂയ.
അവിടെ നിന്ന് എന്നെ കൈപിടിച്ചു കൈപിടിക്കുവാൻ ദൈവം തുടങ്ങി. യേശുവിലേക്കും കടന്നു വരുന്ന ഒരു വ്യക്തിയെയും ദൈവം കൈവിട്ടിട്ടില്ല. അവരെ രക്ഷിപ്പാൻ അവൻ ശക്തനാണ്. കിടന്ന ആ സമയം കൊണ്ട് എൻ്റെ രണ്ട് കിഡ്നിയും പ്രവർത്തിക്കാതിരുന്ന കിഡ്നിയെ ദൈവൻ ആ അബോധ അവസ്ഥയിൽ എന്നെ ശുദ്ധമാക്കുവാൻ തുടങ്ങിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ശരീരത്തിൽ നിന്ന് പൊയ്ക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ യൂറിനിലൂടെ പൊയ്ക്കൊണ്ടിരുന്നത് ബ്ലഡ്, കൊഴുപ്പ്, ഉപ്പ്, ഇത് മൂന്നും ഒരുമിച്ച് എൻ്റെ യൂറിനിലൂടെ പൊയ്ക്കൊണ്ടിരുന്നു. വെള്ളം കുടിക്കാൻ നിവൃത്തിയില്ല, ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ല, ഇതൊന്നും കഴിക്കാൻ നിവൃത്തിയില്ലാതെ കിടക്കുന്ന സമയത്താണ് ഇതെല്ലാം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയം. പ്രൈസലോ, ആ സമയത്ത് ഡോക്ടർമാർ വൈദ്യന്മാർ കൈവിട്ട് കിടക്കുന്നത്, ഇനി രോഗത്തിൽ നിന്ന് ഇനി രക്ഷപ്പെടുവാൻ ഇനി സാധ്യമുള്ളതല്ല. ഞാൻ മരണത്തെ മുഖാമുഖമായി കണ്ടപ്പോൾ അതിൽ നിന്ന് മരണത്തിൻ്റെ ഭയം എന്നിൽ നിന്ന് അകറ്റി തന്ന ദൈവം എനിക്ക് ബലത്തിൻ്റെ ആത്മാവിനെ നൽകി. ദൈവത്തിൻ്റെ കുറച്ചുകൂടെ ദൈവത്തെ അറിയുവാൻ എനിക്കിടയുണ്ടായി. ഞാനൊരു പ്രാർത്ഥന കൂട്ടായ്മയിൽ ചെന്നിരുന്നു. അവിടെ വെച്ചാണ് ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി എൻ്റെ പേരിൽ വെളിപ്പെട്ടത്. ദൈവത്തിൻ്റെ വലിയൊരു ശക്തി എൻ്റെ പേരിൽ വെളിപ്പെട്ടു. ഞാൻ മരിച്ചവനെ പോലെ ആയിത്തീർന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിന് നമ്മളെ രക്ഷിപ്പാൻ കഴിയും. അവൻ ബലവാനായ ദൈവമാണ്, നമുക്ക് ജീവനെ പകർന്ന ദൈവമാണ്. മരിക്കുന്നവൻ്റെ മരണത്തോട് ദൈവത്തിന് ഇഷ്ടമില്ല. അവൻ മാനസാന്തരപ്പെട്ട് ജീവിക്കണമെന്ന് അത്രയേ ദൈവം ഇഷ്ടപ്പെടുന്നത്. ഒരു മനുഷ്യനും മരിക്കുന്നതിനോട് ദൈവത്തിന് ഇഷ്ടമല്ല. അവൻ മാനസാന്തരപ്പെടുന്നു ഏതവസ്ഥയിലായിരുന്നാലും, ഈ മരണത്തിൻ്റെ അവസ്ഥയിലായിരുന്നാൽ പോലും അവൻ മാനസാന്തരപ്പെടുന്നുണ്ടേ അവനെ രക്ഷിപ്പാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് തൻ്റെ മക്കളോട് ഒരു കരുണ തോന്നുന്ന ദൈവം മാത്രമേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവൻ അനർത്ഥ ദിവസത്തിൽ, ഒരു മനുഷ്യൻ്റെ അനർത്ഥ ദിവസം, എനിക്ക് ഞാൻ വിചാരിച്ചപ്പോൾ എനിക്കൊരു അനർത്ഥം അന്ന് ഏർപ്പെട്ടു എന്നാണ് വിചാരിച്ചത്. എന്നെ കൊണ്ടുപോയവർ, എൻ്റെ പ്രാർത്ഥന കൂട്ടാമിൽ കൊണ്ടുപോയവർ വിചാരിച്ചു ഞാൻ മരിച്ചുപോയിരിക്കുമെന്ന് അവർ കരുതി. പ്രൈസലോ ഹല്ലേലൂയ, അവർ മരിച്ചുപോയെന്ന് കരുതി. അവർ അങ്ങുമിങ്ങും ഓട്ടുവാൻ തുടങ്ങി ഞാൻ മരിച്ചുപോയെന്ന് അവർ കരുതി. എന്നാൽ എന്നെ മരണത്തിനല്ല ദൈവം ഏൽപ്പിച്ചത്. ദൈവം ജീവനുള്ള ദൈവമാണ്, ശക്തനായ ദൈവമാണ്. ഞാൻ എന്നും നിന്റെ മധ്യയിലുണ്ടെന്നുള്ളത് എനിക്ക് കാട്ടിത്തരുവാനായ ആ വെളിച്ചം എന്നിൽ ഇറങ്ങുകയും ആ കറണ്ട് എൻ്റെ ശരീരത്തിൽ പിടിക്കുകയും ചെയ്തു. ആ ശക്തി എൻ്റെ ശരീരത്തിൽ പിടിക്കുക. അതുകൊണ്ടാണ് അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. അനർത്ഥ ദിവസത്തിൽ പിശാച് നിന്നെ കൊണ്ടുപോകണമെന്ന് പറയും, ആ ദൈവം പറയും ഇല്ല നിന്നെ വിടത്തില്ല എന്ന് പറയും. അപ്പോൾ ഈ അനർത്ഥ ദിവസം രോഗത്തിൻ്റെ ബന്ധനത്താൽ അനർത്ഥ ദിവസം, അനർത്ഥ ദിവസം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏറ്റവും വലിയ ദുഃഖകരമായ ദിവസം അനർത്ഥ ദിവസം. ഒരു മനുഷ്യൻ അറിയാൻ കഴിയും, രോഗശയ്യിൽ ആ കിടക്കുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ ആ അനർത്ഥം അവനെ പിടിക്കപ്പെടുമ്പോൾ, അവൻ ഇരിക്കുന്ന സ്ഥലത്തിൽ അപ്പുറവും ഇപ്പുറവും ആളില്ലെങ്കിൽ, അല്ലെങ്കിൽ അവന് സംസാരിക്കാൻ ആളില്ലെങ്കിൽ, അവനോട് ആരും സംസാരിക്കാൻ ആളില്ലെങ്കിൽ, അവൻ്റെ മനസ്സ് എന്തുമാത്രം ദുഃഖിതരായിത്തീരും. അനർത്ഥം, അനർത്ഥ ദിവസം. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ അവനെ ഒളിപ്പിക്കും. അനുമാറിനോട് ചേർത്ത് ഒളിപ്പിക്കും, അവൻ്റെ കൂടാരത്തിൽ ഒളിപ്പിക്കും. അവൻ്റെ കൂടാരത്തിൽ സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. അവളുടെ കൂടാരത്തിനകത്ത് എപ്പോഴും ആ സന്തോഷം, സമാധാനമുണ്ട്. അവിടെ ഒരു വെളിച്ചമുണ്ട്, അവിടെ ഒരു നന്മയുണ്ട്. അവരുടെ ആ കൂടാരത്തിനകത്ത് എപ്പോഴും ഇവിടെ ഭൂമിയിലുള്ളതുപോലെ പല്ലുകടിയും ദുഃഖവുമല്ല, അവൻ്റെ കൂടാരത്തിൽ ആടലും പാടലും സന്തോഷവുമുണ്ട്. അവിടെയാണ് നമ്മളെ ഒളിപ്പിച്ചു വയ്ക്കുന്നത്. ആരുടെ കയ്യിൽ നിന്നാണ് ഒളിപ്പിക്കുന്നത്? ലോകത്തിൻ്റെ കയ്യിൽ നിന്ന്, പിശാചിൻ്റെ കയ്യിൽ നിന്ന്, രോഗത്തിൻ്റെ കയ്യിൽ നിന്ന്, സത്വന്റെ കയ്യിൽ നിന്ന് നിന്നെ ഒളിപ്പിച്ചു വയ്ക്കുക. അവൻ്റെ കൂടാരത്തിനകത്ത്, ഈ കൂടാരത്തിനകത്ത് ഒളിപ്പിച്ച് വയ്ക്കുന്നതിൻ്റെ കാരണമുണ്ട് സഹോദര സഹോദരി. നിന്നെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി വലിയ അധികമാണ്. ഞാൻ എനിക്ക് ബോധം വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പുറത്തു പോകണമെന്ന് തോന്നി. പുറത്തു പോയപ്പോഴാണ് ഞാൻ കിടന്ന എത്ര സമയം മയക്കത്തിൽ കിടന്നു അത്രയും സമയം കൊണ്ട് എൻ്റെ കിഡ്നി രണ്ടെയും ശുദ്ധീകരിച്ചു ദൈവം. എൻ്റെ കിഡ്നി പ്രവർത്തിക്കാൻ തുടങ്ങി.
എൻ്റെ കിഡ്നിയിലെ ഉള്ള സകല രോഗബന്ധനങ്ങളും അഴിഞ്ഞുപോയി. എൻ്റെ കിഡ്നിയിലുള്ള സകല രോഗബന്ധനം അഴിഞ്ഞ് എനിക്ക് ഒരു നല്ല സൗഖ്യം ദൈവൻ അവിടെ വെച്ച് തരുവാനിടയുണ്ടായി. ഞാനിത് കഴിഞ്ഞപ്പോൾ യൂറിൻ പാസ് ചെയ്ത കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ശരീരത്തിലിരുന്ന എല്ലാ ബ്ലഡ് ഉപ്പ് കൊഴുപ്പ് ഇങ്ങനെയുള്ള മൂന്നും ഒരുമിച്ച് അത് ശരീരത്തിൽ നിന്ന് പുറത്തു പോയി. ഒരു ഘട്ടഘട്ടയായി അത് പുറത്തു പോയി. പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ശരീരത്തിനകത്തൊരു നല്ലൊരു ഫ്രീനെസ് ഉണ്ടായി. എൻ്റെ സൗഖ്യം എനിക്ക് അവിടെ വെച്ചുണ്ടായി. അപ്പോൾ തന്നെ ഉണ്ടായി. എത്ര മാസം കൊണ്ട് എത്ര വർഷം കൊണ്ട് ഈ രോഗബന്ധനത്തിലാണ് അടിമപ്പെട്ടിരുന്ന രോഗത്തെ കൊണ്ട് ചുമന്നുകൊണ്ടിരുന്ന എനിക്ക് ഒരു സെക്കൻഡ് കൊണ്ടാണ് അല്ലെങ്കിൽ എനിക്ക് അത്ഭുതമായി ദൈവം എന്നെ വിടുവിച്ചത്. അതുകൊണ്ടാണ് ഈ യേശുവിനെ അറിയാത്തവനായിരിക്കാം, യേശുവിനെ അറിഞ്ഞവനായിരിക്കാം, അറിയാത്തവനായിരിക്കാം, അറിയാത്ത പോലെ ജീവിക്കുന്നവനായിരിക്കാം. പക്ഷെ യേശുവിനെ യഥാർത്ഥത്തിൽ അറിഞ്ഞു കഴിയുമ്പോഴാണ് അവനെ രുചിച്ചു നോക്കിയാൽ അവൻ്റെ രുചി എന്തുമാത്രം ഉള്ളത് അറിയാൻ കഴിയും. ഇന്ന് അനേകം പേര്, യഹോവയുടെ ഭക്തന്മാർ ഇന്ന് അനേകം പേര് ദൈവത്തെ രുചിച്ചു നോക്കാൻ അവർക്ക് കഴിയുന്നില്ല. യഹോവയുടെ നന്മ പ്രാപിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ദൈവത്തോട് അടുത്തു ചെല്ലുവാൻ അവർക്ക് കഴിയുന്നില്ല. അവർ ലോകത്തിൻ്റെ ആഡംബരത്തിനുള്ളിൽ ഇന്നും കെട്ടിക്കിടക്കുക, ലോകത്തിൻ്റെ ആഡംബരമായി അവർ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ ഇന്ന് അനേകം പേര് യഹോവയുടെ ഭക്തന്മാർ, ദൈവത്തിൻ്റെ ഭക്തന്മാർ അനേകം പേര്. അവർ ആഡംബരത്തിൻ്റെ ജീവിതം നയിച്ച് ആഡംബരത്തിനുള്ളിൽ കടന്നു വരുവാനായി അവർ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവർക്കുണ്ടാകുന്നതോ മഹാദുഃഖത്തിൽ ചെന്ന് വിടുന്നു. മഹാദുഃഖം അവരെ പിടിക്കപ്പെടുന്നു. മഹാവേദന അവരെ പിടിക്കപ്പെടുന്നു. അവരുടെ ജീവിതത്തിനകത്ത് അവർ ചെന്ന് വിടുന്നത് മഹാദുഃഖത്തിനുള്ളിൽ കടന്നു വരുന്നു. എന്നാൽ അത് ദൈവം ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അവൻ പറഞ്ഞു, അനർത്ഥ ദിവസത്തിൽ അവൻ നിന്റെ കൂടാരത്തിൻ്റെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ മറവിൽ എന്നെ മറയ്ക്കും, അവൻ എന്നെ പാറമേൽ ഉയർത്തുന്നു. പാറമേൽ ഉയർത്തുന്നു. ഈ കഷ്ടം കഴിഞ്ഞ്, ഈ അനർത്ഥം കഴിഞ്ഞ്, ഈ വെറുതേക്ക് വരുമ്പോഴാണ് നീ ഒരു പാറമേൽ ഉറപ്പുള്ളവനായി മാറും. നിന്നെ പാറമേൽ അവൻ ഉയർത്തിപ്പിടിക്കും. ഏറ്റവും വലിയവനായി, ഏറ്റവും അല്ലെങ്കിൽ നിന്നെ ഉയർത്തി കൊണ്ടുവരുന്ന ഒരു ദൈവം, അവൻ നിന്നെ ഉയർത്തിക്കാട്ടുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ പറയുന്നത് പാറമേൽ എന്നെ ഉയർത്തും. അപ്പൊ ഈ അനർത്ഥം കഴിഞ്ഞു, ഈ പ്രശ്നം കഴിഞ്ഞു, ഈ വരുന്നത് ഒരു ഉയർച്ചയിലേക്ക്, ഈ വരുന്നത് ഒരു വലിയ ഉയർച്ചയിലേക്ക്. ഈ ഉയർച്ചയിലേക്ക് നീ കടന്നു വരുമ്പോൾ നീ മനസ്സിലാക്കണം, എന്നെ ഉയർത്തുന്നവൻ ഒരുവനുണ്ട്, അവൻ ശക്തനായ ദൈവം അത്രേ. മനുഷ്യനാൽ ഉയരും, മനുഷ്യനെ ഉയർത്താൻ കഴിയില്ല. ദൈവം ഒരു മനുഷ്യൻ്റെ കൈക്ക് പിടിച്ച് ഉയർത്തിയാൽ ഉയരും. ഞാൻ രോഗശയ്യയിൽ നിന്ന് സൗഖ്യമായി ഞാൻ എൻ്റെ വീടേക്ക് കടന്നു വന്നപ്പോൾ രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് കടന്നു വന്നപ്പോൾ ഫസ്റ്റ് പോയത് എനിക്ക് ജോലി നഷ്ടപ്പെട്ടു. എൻ്റെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കാൻ കഴിയാതെ വന്നു. ഒരു ഗ്ലാസ് പാൽ വാങ്ങിച്ചു കൊടുക്കാൻ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ കഴിയാതെ വന്നു. ജോലി നഷ്ടപ്പെട്ടപ്പോൾ എല്ലാം എൻ്റെ സ്വന്തക്കാർ, ബന്ധുക്കൾ എല്ലാവരും എന്നെ കൈവിട്ടു. ഞാൻ യേശുവിനെ കൈവിട്ടില്ല. ഇവരെല്ലാവരും എന്നെ കൈവിട്ടു. എന്നെ കണ്ടവർ, എന്നെ നോക്കിയവർ, എന്നിൽ നിന്ന് സഹായം പ്രാപിച്ചവർ, സഹായം കൊടുത്തവർ പലരും എന്നെ കൈവിട്ടു. ആരെല്ലാം കൈവിട്ടിട്ടും ഞാൻ എൻ്റെ യേശുവിനെ കൈവിട്ടില്ല. കാരണം ഞാൻ രുചിച്ചു നോക്കിയ യേശു വലിയവനത്രേ, അതുകൊണ്ട് അവനെ കൈവിട്ടില്ല. കൈവിടാതെ ഞാൻ യേശുവിനെ ഹല്ലേലൂയ ഉയർത്തി കാട്ടിക്കൊണ്ടേയിരുന്നു. യേശു വിടുവിക്കുന്ന ദൈവമാണ്, യേശു രക്ഷിക്കുന്ന ദൈവമാണ്, യേശുവിനെ കൊണ്ട് എല്ലാം സാധ്യമാണ്, അസാധ്യമായത് ഒന്നുമില്ല എന്ന് പറഞ്ഞ് യേശുവിനെ ഉയർത്തിക്കൊണ്ടേയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ബൈബിളെ, നിന്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കാൻ പോകും. നിന്റെ കുടുംബത്തിനകത്ത് ഒരു വലിയ മാറ്റം സംഭവിക്കാൻ പോകും. നീ മനസ്സിലാക്കണം, നീ രോഗശയിലായിരുന്നപ്പോൾ എന്നെ ആരും സഹായിപ്പാൻ ഇല്ലെങ്കിൽ എൻ്റെ യേശു നിന്നെ സഹായിപ്പാൻ ശക്തനായ ദൈവം. ഈ യേശുവിനെ നീ മുറുകെ പിടിച്ച് യേശുവെ എന്നെ രക്ഷിക്കണമെന്ന് നീ ആ കിടക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു വാക്ക് നീ വിളിക്കുന്നുണ്ടെങ്കിൽ ആ സഹായത്തിൻ്റെ അടുത്തിലേക്ക് കടന്നു വരും. അവൻ ശക്തനായ ദൈവമാണ്. കാരണം യേശു നീതിമാനെക്കുറിച്ച് പറയുന്നു,
നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചു. നീതിമാൻ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നവനെ ദൈവം നീതിമാനായി കണക്കാക്കും. യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നവനെ, പാപങ്ങൾ വിട്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നവനെ, നീ ആരായിരുന്നാൽ രോഗിയായിരിക്കാം, ചിലപ്പോൾ പാപിയായിരിക്കാം, ചിലപ്പോൾ ലോകം തന്നെ നിന്നെ കൊല്ലണമെന്ന് തന്നെ തയ്യാറെടുത്തിരിക്കാം, നീ ഒരു കൊലപാതക പ്രതിയായിരിക്കാം, നീ ആരായിരുന്നാലും യേശുവിൻ്റെ അടുക്കൽ കടന്നു വരുമ്പോൾ നിന്നെ നീതിമാനായി ദൈവം ചേർത്തു. അവൻ്റെ നിലവിളി ദൈവം കേൾക്കുന്നു, അവൻ്റെ കഷ്ടതയിൽ അവരെ വിടുവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ രോഗം സൗഖ്യമായി, ഞാൻ വന്നു, ഫസ്റ്റ് എൻ്റെ ജോലി പോകുന്നു, എൻ്റെ ജീവിതത്തിലുള്ള സകല നന്മകളും നഷ്ടമായി, എനിക്കുള്ള സ്വന്ത ബന്ധങ്ങളെല്ലാം എന്നെ കൈവിട്ടു, ആരും എന്നെ സഹായിക്കാനില്ല, ആരും എന്നെ ഒരു ചായ വാങ്ങിക്കാൻ ആരുമില്ല, എൻ്റെ സഹോദരന്മാരും ആരുമില്ല. ഞാനൊരു തൊഴിലന്വേഷിച്ച് പോകാനായി നോക്കുന്നു, തൊഴിലും എനിക്ക് കിട്ടുന്നില്ല. ഇല്ലാത്തൊരവസ്ഥയിൽ ഒരു വലിയ വേദനപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ യേശുവിനെ വിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ വിടാതെ കൃത്യമായി 10 മാസം വരെ ഞങ്ങൾ ഒരമ്മ കുഞ്ഞിനെ പ്രസവിച്ചെടുക്കുന്നത് പോലെ 10 മാസം വരെ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടു. 10 മാസം വരെ എങ്ങനെയൊക്കെ കഷ്ടപ്പെടണമോ അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടു, വേദനപ്പെട്ടു. ആഹാരത്തിന് വഴിയില്ല, ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ല, ആരും കടം തരുവാറില്ല, ആരും നമ്മളെ സഹായിക്കാറില്ല. ആ ഒരവസ്ഥയിലേക്ക് വന്നു. പക്ഷേ യേശുവിനെ ഞങ്ങൾ വിട്ടില്ല. യേശുവിനെ വിടാത്ത കാരണം യേശുവിനെ രക്ഷിക്കുമെന്നുള്ള പൂർണ്ണമായ എനിക്ക് വിശ്വാസം യേശുവിൽ അർപ്പിച്ചു. രോഗത്തിൽ നിന്ന് എന്നെ വിടുവിച്ച ദൈവം, ഡോക്ടർമാർ വൈദ്യന്മാർ കൈവിട്ടപ്പോൾ ദൈവം എന്നെ കൈവിടാതെ എന്നെ രക്ഷിച്ച ദൈവത്തിന്, എന്നെ വീണ്ടും ദൈവം ദേശത്തിന് മുമ്പിൽ, എൻ്റെ ദേശത്തിന് മുമ്പിൽ, ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രദേശത്തിന് മുമ്പിൽ എന്നെ തല ഉയർത്തുമെന്നുള്ള വിശ്വാസം എനിക്ക് അടിസ്ഥാനമായി ഉറപ്പോടെ മുന്നോട്ട് വരുവാൻ കഴിയും. അത് യേശുവിലുള്ള വിശ്വാസം. ആ യേശുവിലുള്ള വിശ്വാസത്തിനാലെ ഞങ്ങൾ ഒരു ദിവസം പോലും യേശുവിനോട് പിരിയാതെ വണ്ണം യേശുവിനോട് ചേർന്നിരുന്നു. രാക്കാലങ്ങൾ കിട്ടുന്ന സമയങ്ങളിൽ ഒക്കെയും പ്രാർത്ഥനയായിരുന്നു. ക്രൈസ്തലോ ആ പ്രാർത്ഥന മുഖാന്തരം എൻ്റെ ജീവിതത്തിനകത്ത് വലിയ സംഭവങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഈ കഷ്ടപ്പാടിൻ്റെ മധ്യയിലും വേദനയുടെ മധ്യയിലൊക്കെ കടന്നിട്ടും ഹല്ലേലൂയ പലരും എന്നെ സഹായിക്കാനായി, ഹല്ലേലൂയ ഓരോ സഹോദരിമാരെന്നെ സഹായിക്കാനായി, മീൻ കൊണ്ടുവരുന്നവരെന്നെ സഹായിക്കാനായി, പച്ചക്കറി കൊണ്ടുവരുന്നവരെന്നെ സഹായിക്കാനായി, പച്ച മരിച്ചിനി കൊണ്ടുവരുന്നവരെന്നെ സഹായിക്കാനായി അനേകം പേർ എൻ്റെ അടുക്കൽ കടന്നു, എന്നെ സഹായിക്കാനായി കടന്നു. ഓരോ ദിവസവും ഞങ്ങൾ മെല്ലെ 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 കയറ്റി പിടിച്ച് നടക്കുന്നത് പോലെ നടക്കാൻ തുടങ്ങി. ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ എത്രത്തോളം അവൻ ശിശുവായി പതുക്കെ പതുക്കെ നടന്ന് നടന്ന് അവൻ്റെ കാലും വേരെല്ലാം ഉറച്ചു ഉറച്ച് വലുതായി വരുന്നോ, എങ്ങനെയൊക്കെ വരുന്നോ, അതേപോലെ ഉറയ്ക്കുവാൻ തുടങ്ങി. ഞാനും എൻ്റെ കുടുംബവും ഹല്ലേലൂയ യഹോവയെ സേവിക്കാൻ തുടങ്ങി. ക്രൈസ്തലോ ആ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ മനസ്സിലാക്കി, ആ യേശു ആരാണെന്ന് മനസ്സിലാക്കി. ആ കഷ്ടപ്പാടിൻ്റെ മത്തിയിലും വേദനയുടെ മത്തിയിലും സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ മത്തിയിലൊക്കെയും ദൈവം എന്നെ സഹായിച്ചു. ആ സഹായിച്ച ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്, നീ ഏത് കൊറോണ രോഗത്തിലായിരുന്നാലും ഏത് രോഗത്തിൻ്റെ ശൈലിയിലായിരുന്നാലും ആരും നിന്നെ അല്ലിയ പിശാചിൻ്റെ പിടിക്കുള്ളിൽ നീ കിടന്നിരുന്നാലും നിന്നെ രക്ഷിപ്പാൻ ദൈവം ശക്തനാണ്. ഭയപ്പെടരുത്, പേടിക്കരുത്. ഭയം നിന്നെ എത്ര അലട്ടിയിരുന്നാലും ഈ ഭയത്തിൽ നിന്ന് നീ വിടുതൽ പ്രാപിക്കുക തന്നെ വേണം. കാരണം ഭയപ്പെടുന്ന വ്യക്തി ആ ഭയത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നിനക്ക് നൽകിയിരിക്കുന്നത്. നീ യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, യേശുവിനെ സ്വന്തരക്ഷകനായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, നീ കർത്താവിൻ്റെ കുഞ്ഞാണെങ്കിൽ നീ പ്രാപിച്ചിരിക്കുന്നത് ഭയത്തിൻ്റെ ആത്മാവിനല്ല, ബലത്തിൻ്റെ ആത്മാവിനെ നീ പ്രാപിച്ചിരിക്കുന്നു. നിന്നെ ഒരു ബാധയും തൊടുത്തില്ല, നിന്നെ ഒരു ബാധയും അണുകത്തില്ല, നിന്റെ അടുക്കൽ ഒരു ബാധയ്ക്ക് വരുവാൻ ഹൃദയം തകർന്നിരിക്കുന്ന അവസ്ഥയിലും ഹൃദയം തകർന്നവർക്ക് യഹോവ സമീപസ്ഥ അടുത്താണ് ഇരിക്കുന്ന. ഏത് ചിലപ്പോൾ നീ പറയും എൻ്റെ ഹൃദയം തകർന്നു പോയി,
നിന്റെ അടുക്കളേശുണ്ട്. അത് പറയുന്നു, അതിന് 18 വായിക്കുമ്പോൾ പറയുന്നു, ഹൃദയം തകർന്നവർക്ക് യഹോവ സമീപസ്ഥനാകുന്നു. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഇപ്പോ ഹൃദയം തകർന്നു മനസ്സും തകർന്നു കഴിഞ്ഞാൽ അവന് മരണത്തിന്റെ ഏകദേശം ഉറപ്പായി. ഞാൻ ഹൃദയം തകർന്നു മനസ്സും തകർന്നവനാണ്. കാരണം ഒരു രോഗത്തിൽ നിന്ന് കരകയറി വന്നു. കരകയറി വന്നപ്പോൾ അതുവരെ ഇല്ലാത്ത എനിക്ക് കഷ്ടം വന്നു, അതുവരെ ഇല്ലാത്ത വേദന വന്നു, അതുവരെ ഇല്ലാത്ത പ്രശ്നങ്ങൾ കടന്നു വന്നു. ഇതൊക്കെ കടന്നു വന്നപ്പോഴും ഞാൻ ആരെ വിട്ടില്ല? യേശുവിനെ വിട്ടില്ല. യേശുവിനെ മുറുകെ പിടിച്ചു, യേശു രക്ഷകനെ മുറുകെ പിടിച്ചു. എന്നെ രക്ഷിക്കാൻ കഴിവുള്ള ദൈവത്തിനെ ഞാൻ മുറുകെ പിടിച്ചിരുന്നു. അവനെ വിട്ട് ഒരു ഇഞ്ചു പോലും മാറി, ഒരു ഇഞ്ചു പോലും മാറുവാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നീ മനസ്സിലാക്കണം, നീ എത്ര തന്നെ പ്രശ്നങ്ങൾ വരേണ്ടത് വരട്ടെ, ഏതെല്ലാം പ്രശ്നങ്ങൾ കടന്നു വരട്ടെ, നീ യേശുവിനായിട്ട് മാറും. എനിക്ക് കളിയടിക്കാൻ അറിയില്ല, തമാശായിട്ട് തന്നോട് സംസാരിക്കാൻ എനിക്കറിയില്ല. എനിക്കറിയാന്നുള്ളത് എൻ്റെ അനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കാൻ എനിക്കറിയില്ല. ഈ അനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കുമ്പോൾ നീ മനസ്സിലാക്കണം, ഇന്ന് ഞാൻ ഇരിക്കുന്ന അവസ്ഥ എങ്ങനെയാണെന്ന് നീ മനസ്സിലാക്കണം. എന്നെ ദൈവം, ഹല്ലേലൂയ, മനസ്സിലാക്കിക്കോ, എന്നെ ഈ 10 മാസം കഴിഞ്ഞപ്പോൾ എന്നെ, ഹല്ലേലൂയ, ഒരു പാവ ചേറ്റിക്കിടന്ന് എന്നെ ഇത്രയും ദൈവൻ തൂക്കിയെടുത്ത് ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നു. നമ്മളോട് എല്ലാവരോടും സംസാരിക്കാൻ തക്കവണ്ണം, ദൈവവചനത്തെ സംസാരിക്കാൻ തക്കവണ്ണം എന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതി നമ്മുടെ മേൽ നടപ്പിലാക്കും. ചിലപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നീയും നാളൊരു ദൈവത്തിൻ്റെ പൈതലായി മാറും, ദൈവത്തിൻ്റെ ശുശ്രൂഷകനായി മാറും, ദൈവത്തിൻ്റെ നാമത്തെ നീയും ചുമക്കേണ്ടി വരും. അതിനായി നീ ഒരുക്കമുള്ളവനായി തീരണം. ഒരുങ്ങേണ്ടത് ആവശ്യമാണ്, ആ ഒരുക്കമാണ് ആവശ്യം. അവിടെ പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എത്ര വലിയ ദൈവം! മനസ്സ് തകരുക, ഹൃദയം തകരുക എന്നൊക്കെ പറയുമ്പോൾ രോഗം വരുന്ന വ്യക്തിക്ക് അറിയാൻ കഴിയും, അവൻ്റെ അടുക്കൽ ആരുമില്ല. ഈ രോഗം പണ്ട് കാലങ്ങളിലൊക്കെ വരാറുണ്ട്, പല രോഗങ്ങളും. മണ്ണൻ വരാറുണ്ട്, വസൂരി വരാറുണ്ട്, പല മാരകമായ ചീവി പോലുള്ള രോഗങ്ങൾ വരാറുണ്ട്, കുഷ്ഠരോഗങ്ങൾ വരാറുണ്ട്. ഇതേപോലുള്ള രോഗങ്ങൾ വരുന്ന പലരെയും ഞാൻ കണ്ടിട്ടുമുണ്ട്, പലർക്കും വേണ്ടി ഞാൻ സഹായിച്ചിട്ടുമുണ്ട് ഈ കാലഘട്ടങ്ങളിൽ. പക്ഷേ ഇതൊന്നും, നമ്മൾ ക്രിസ്തുവിനകത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതൊന്നും ബാധകമല്ല. അത് ക്രിസ്തുവിനെ വിട്ട് പുറത്തു പോകുമ്പോഴാണ് അത് ബാധകമായി തീരുന്നത്. ക്രിസ്തുവിനകത്തിരിക്കുമ്പോൾ ഇത് ബാധകമല്ല, ക്രിസ്തുവിനെ വിട്ട് പുറത്തു പോകുമ്പോഴാണ് ബാധകമാകുന്നത്. ക്രിസ്തുവിനകത്തിരിക്കുന്നിടത്തോളം കാലം, നീ ദൈവത്തിൻ്റെ പൈതലായി ജീവിക്കുന്നിടത്തോളം കാലം ഇത് നിന്നെ തൊടുവാൻ അണുകുവാൻ ഇടം വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നാം ദൈവത്തോട് എത്രത്തോളം ചേരാൻ കഴിയും, ചേരേണ്ടത് ആവശ്യമാണ്. ഇന്ന് എന്നെ കർത്താവ് എന്നെ കരം പിടിച്ചൊരു ഒരു ഒരു പാസ്റ്ററായി, അല്ലെങ്കിൽ തന്നെ എന്നെ ഒരു ദൈവത്തിൻ്റെ വേലക്കാരനായി, ദൈവത്തിൻ്റെ ഒരു ഊഴിയനായി എന്നെ മാറ്റുവാൻ ദൈവൻ, ഹല്ലേലൂയ, ഈ മുഖാന്തരം എന്നെ മാറ്റി. ഇന്ന് അനേകം പേർക്ക് സമാധാനം പറയുന്ന ഒരു വ്യക്തിയായി എന്നെ മാറ്റി. അനേകങ്ങളുടെ കഷ്ടത്തിൽ കൂടെ പങ്കുചേരുവാൻ എന്നെ ഒരു വ്യക്തിയായി മാറ്റി. മാറ്റി ആ മാറ്റിയ ദൈവം, അവനെ രുചിച്ചു നോക്കണം, അവൻ്റെ രുചി അപ്പോഴേ മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അതിൻ്റെ 34:19 വായിക്കുമ്പോൾ പറയുന്നത്, നീതിമാൻ അനർത്ഥം അസഹ്യമാകുന്നു, അവ എല്ലാറ്റിലും നിന്നും യഹോവ അവനെ വിടുവിക്കും. അനർത്ഥം, നീതിമാന്റെ അനർത്ഥം അസഹ്യമാണ്, പക്ഷേ അവയിൽ നിന്ന് എല്ലാത്തിൽ നിന്നും ദൈവമാനെ വിടുവിക്കുക. ആ വിടുതൽ തൻ്റെ മക്കൾക്കുണ്ടാകുന്നു, ആ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു, ആ വിടുതൽ നമുക്ക് കടന്നു വരും, ആ വിടുതലിനകത്ത് നമുക്ക് പ്രാപിച്ചെടുക്കാൻ അനേകം നന്മകളുണ്ട്. ഈ അനർത്ഥം നമ്മളെ അണുകത്തില്ല, ദൈവം നമ്മളെ സഹായിക്കും, ദൈവം നമ്മളെ ഉയർത്തി തന്നെ ചെയ്യും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ? പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും
മനസ്സ് തുറന്ന് ഒന്ന് പ്രാർത്ഥിക്കാം. സ്തോത്രം. നീ ഇരിക്കുന്ന സ്ഥലത്ത് ഏത് സ്ഥലമാകട്ടെ എവിടെയാകട്ടെ പ്രാർത്ഥനയിൽ നീ പങ്കാളിയായിക്കോ. കർത്താവ് തന്നെ വിടുവിക്കും. നല്ല പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളിതാ നിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുന്നു. നീ വലിയവൻ, നന്മ ചെയ്യുന്നവനുമായ സർവശക്തനായ ദൈവമാകുന്നു. കർത്താവെ, ഇന്ന് ദൈവത്തിൻ്റെ വലിയ കൃപ എൻ്റെ മക്കളുടെ മധ്യം വെളിപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവമേ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ സമയത്ത്. കർത്താവെ, ഹല്ലേലൂയ, യഹോവ എന്നെ വിളിച്ചവും എന്നെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടുമെന്ന് പറഞ്ഞു. കർത്താവേ, നീ എൻ്റെ രക്ഷയും എൻ്റെ ബലവും എൻ്റെ കോട്ടയുമായി ഇരിക്കുമ്പോൾ ഞാൻ ആരെ ഭയപ്പെടും? കർത്താവെ, എൻ്റെ കൃപ എൻ്റെ പേർ ഞങ്ങളുടെ പേരിൽ വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ പേരിൽ വെളിപ്പെടട്ടെ. നീ ഏത് രോഗശയിലായിരിക്കട്ടെ, ഏത് അവസ്ഥയിലായിരിക്കട്ടെ, സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരിക്കട്ടെ, നീ കൊറോണ എന്ന വ്യാധിനാൽ പിടിക്കപ്പെട്ടിരുന്നാലും നിന്നെ അവിടെ രക്ഷിപ്പാൻ ദൈവത്തിൻ്റെ കൈ ഓ കുറുകാത്ത കരം നിൻ്റെ പേരിൽ ഇപ്പം തന്നെ വെളിപ്പെടും. കർത്താവേ, തൻ്റെ മക്കളെ എല്ലാവരെയും നീ രക്ഷിക്കണമേ. തൻ്റെ മക്കൾക്ക് വിരോധമായി ശത്രു കൊണ്ടുവരുന്ന എല്ലാ ആയുധങ്ങളെയും നിർമൂലമാക്കി തൻ്റെ മക്കളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അധികമായി തൻ്റെ മക്കളുടെ മേൽ വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർ ഒരു നാളും ഒരു നിമിഷം പോലും ശത്രുവിന് അടിമകളാകാതെ വണ്ണം ഇവർ ധൈര്യശാലികളായി ധൈര്യമുള്ളവരായി തീർന്നു ദൈവനാമത്തെ മഹത്വപ്പെടുത്തി മുന്നേറുന്നവരായി തീരുവാൻ സ്വർഗമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നല്ലോ, കർത്താവ്, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ നിങ്ങളോ അടുക്കലേക്ക് കടന്നു വരും. നീ എന്നോട് ചേർന്നാൽ ഞാൻ നിന്നോട് ചേരും. കർത്താവേ, ഞങ്ങളിതാ നിന്നോട് ചേരുന്നു. കർത്താവേ, നീ എന്നോട് ചേരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ജനത്തിൻ്റെ മക്കളുണ്ട്, ഓരോ ജനവും ഇപ്പോൾ തന്നെ പ്രാർത്ഥനയിലായിരിക്കുന്നവരുണ്ട്, കഷ്ടപ്പാടിലായിരിക്കുന്നവരുണ്ട്, കണ്ണീരിലായിരിക്കുന്നവരുണ്ട്. ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം നീ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ഓൺലൈൻ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും നീ അനുഗ്രഹിച്ച് ആസ്വദിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തിയും നീ പാർക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയായി നിറയ്ക്കണം. എല്ലാവർക്കും ബുദ്ധിയുള്ളവരാ ശക്തരായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അധികമായി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപ അധികമായി വെളിപ്പെടണമെന്ന് ആശീർവദിക്കണമെന്ന് യേശു കർത്താവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി അധികമായി വെളിപ്പെടുവാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നാളുകൾ കർത്താവിൻ്റെ കൃപ അധികമായി വെളിപ്പെടണം ആശീർവദിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അധികമായി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിശാചു കൊണ്ടുവരുന്ന സകല പ്രവർത്തനങ്ങളിൽ നിന്നും തൻ്റെ മക്കളെ വിടുവിക്കണം ആശീർവദിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ രോഗികളായി ആസ്പത്രികളിലായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും നീ കണ്ണോക്കി പാർക്കണം. അവരിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റം നൽകണം. കർത്താവെ, എല്ലാ മേലധികാരികളെയും ഞങ്ങൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെല്ലാവരും നീ സഹായിക്കണം, ആശ്രമിച്ച് അനുഗ്രഹിക്കണം. കർത്താവെ, അവർക്ക് നല്ല ജ്ഞാനങ്ങൾ കേൾക്കണമേ. കർത്താവെ, ഇതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലല്ലോ കർത്താവ്, മരുന്ന് കണ്ടുപിടിക്കാനായി പ്രയത്നിക്കുന്ന അനേകം പേരെ നിൻ്റെ കരങ്ങളിലെത്തരുന്നു കർത്താവ്. അതിന് പ്രവർത്തിക്കുന്നവരുടെ അവരുടെ പ്രയത്നങ്ങളൊന്നും വീണായി പോകരുത്. കർത്താവെ, പ്രധാനമന്ത്രിക്കായി പ്രാർത്ഥിക്കുന്നു, അവരെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ രക്ഷയുടെ കരം പ്രധാനമന്ത്രിക്കും ഉണ്ടാക്കണമേ. മുഖ്യമന്ത്രി സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും ഉണ്ടാക്കണമേ. നീ രക്ഷിക്കണമേ അവരെ. ഹല്ലേലൂയ, എല്ലാവരെയും രക്ഷിക്കണമേ, മന്ത്രിമാരെ രക്ഷിക്കണമേ. കർത്താവെ, ഈ സമയങ്ങളിൽ കർത്താവെ ദൈവത്തെ ഓർക്കണമേ. സ്വർഗത്തിൽ നാഥനായ ഒരു ദൈവമുണ്ട്, അവൻ എന്നും ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് ജീവനുള്ള ദൈവത്തെ ഇവരെല്ലാവരും സേവിക്കുവാൻ തക്ക വേണം. സ്വർഗം സഹായിക്കണമേ കർത്താവെ. ഹല്ലേലൂയ, കർത്താവിൻ്റെ കൃപ അധികമായി വെളിപ്പെടുന്നു. രോഗശൈലിയായിരിക്കുന്ന എല്ലാ മക്കളെയും രക്ഷിക്കണമേ. കർത്താവെ, ലോകത്തെ മുഴുവനും രക്ഷിക്കണമേ, രോഗരാജ്യത്തെ എല്ലാവരെയും രക്ഷിക്കണമേ. അതുപോലെ കർത്താവെ, ഇന്ന് ആലിയ രോഗത്തിൽ സമൂഹ വ്യാപനങ്ങൾ ഉണ്ടാകാതെ വേണം, ദൈവം കാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകം പേർ സമൂഹ വ്യാപനത്തിൽ അടിമയായിരിക്കുന്നു കർത്താവ്, അവരെല്ലാവരെയും രക്ഷിക്കണമേ. രോഗശൈലിയായിരിക്കുന്ന എല്ലാവരെയും രക്ഷിക്കണമേ. അല്ലെങ്കിൽ സമൂഹ പ്രവർത്തനങ്ങൾ, സമൂഹ ജോലി ചെയ്യുന്നവർ, അവരും ദൈവനെ രോഗത്തിൽ അകപ്പെട്ടിരിക്കുന്നു കർത്താവെ, അവരെ നീ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെ രക്ഷിക്കണമേ കർത്താവ്. ജോലി ചെയ്യുന്നവർ, കടകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, അവരെ രക്ഷിക്കണമേ കർത്താവെ. ഈ ബാധകൾ ആരിൽ നിന്നും അനങ്ങാതെ വന്നോ, ആരിൽ നിന്നും മറ്റൊരാളിലേക്ക് കടന്നു ചെല്ലാതെ വന്നോ, ദൈവം ബ്ലോക്ക് ചെയ്യണമേ കർത്താവ്. നിന്റെ കരം വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, പല കൂട്ടങ്ങളിലായി നിൽക്കുന്നവരുണ്ട് കർത്താവ്, അവരെല്ലാവരെ രക്ഷിക്കണമേ. പല സ്ഥാപനങ്ങളിൽ നിൽക്കുന്നവരുണ്ട് കർത്താവ്, അവരിൽ നിന്ന് അവരെ രക്ഷിക്കണമേ. ഒരു മനുഷ്യനിൽ നിന്ന് മറ്റൊരു മനുഷ്യനിലേക്ക് ഈ ബാധ കടന്നു പോകാതാണ് കാത്തു സൂക്ഷി പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും കവറേജ് ഉണ്ടാകണമേ. അവിടെ യാത്രയിലെല്ലാം കൂടെ ഇരിക്കണമേ. അവിടെ പോക്കൽ വരത്തിലെല്ലാം യേശുവിൻ്റെ കരം കൂടെ ഇരുന്ന് പ്രവർത്തിക്കണമേ. ദുഷ്ടൻ്റെ എല്ലാ പോരാട്ടത്തെയും അഴിക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കാണണം നല്ല പിതാവേ. ആമേൻ.
നിശ്ചയമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവിൻ്റെ കൃപ തൻ്റെ മക്കളോട് കൂടെ ഇരിക്കും. ആമേൻ. നിങ്ങൾക്ക് വീണ്ടും കാണാം. ഇനിയും ഞങ്ങൾ നിങ്ങളെ നിങ്ങളോട് സംസാരിക്കും. കർത്താവ് ആ സമയത്ത് നിങ്ങളെ അറിയിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ്.